എല്ലാവർക്കും സോണിയാസ് കറീസിലേക്ക് സ്വാഗതം. ഞാൻ സോണിയ ഷിജോ. ഇന്ന് ഞാൻ KFC സ്റ്റൈൽ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കനാണ് ഞാൻ ചെയ്യുന്നത്. നമ്മൾ ഭയങ്കര രുചിയോടുകൂടി ചെയ്യുന്ന ആ KFC സ്റ്റൈലിലെ ചിക്കൻ ഫ്രൈ നമ്മുടെ വീട്ടിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ അകത്ത് ചേർക്കുന്ന ഒരു കാര്യം മാത്രം, അതായത് ഞാൻ അതിൽ ചേർക്കുന്ന ഒറിഗാനോ മാത്രമേ ഉള്ളൂ നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കാനുള്ളൂ. ഷോപ്പിൽ നിന്ന് കിട്ടും, എല്ലാ ഷോപ്പിലും ഇപ്പോൾ കിട്ടുന്നതാണ് ഒറിഗാനോ. അപ്പം നമുക്ക് അതുകൂടി ചെയ്യുമ്പോഴാണ് ചേരുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയും മണവും ഒക്കെ അതിനുണ്ടാവാറുണ്ട്. അപ്പം അതില്ലെങ്കിലും ടേസ്റ്റിന് കുറവൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിന് മുന്നായിട്ട് ആരെങ്കിലും സോണിയാസ് കറീസ് സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വെറൈറ്റി വെറൈറ്റി റെസിപ്പികൾ ഇനി ഞാൻ വീണ്ടും ഇടുന്നതായിരിക്കും. പെട്ടെന്ന് തന്നെ നമുക്കിത് ചെയ്തുകൊടുക്കാം. നമുക്കിപ്പോൾ KFC സ്റ്റൈല് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊരു 1.5 കിലോ ചിക്കൻ ഉണ്ട്. ഇതുപോലെ മുഴുത്ത പീസാക്കി എടുത്തത് നമുക്കൊന്ന് വരഞ്ഞെടുക്കണം. ഇതിനകത്തേക്കെല്ലാം ഒന്നും മാംസത്തിനകത്തേക്കെല്ലാം ഒന്ന് പിടിക്കണ്ടേ, അരപ്പെല്ലാം ഒന്ന് പിടിക്കാനായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് വരയാം. ഇത് നമുക്കൊന്ന് കുറച്ച് മാവ് പുരട്ടി വെക്കണ്ട. ആദ്യമേ ഇത് 1 കപ്പ് മൈദ, 1/2 കപ്പ് കോൺഫ്ലോർ, ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾസ്പൂൺ മുളക് പൊടി, അര ടേബിൾസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾസ്പൂൺ ഗരം മസാല. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇത് നന്നായി മിക്സ് ചെയ്തതിൽ ഇതിലേക്ക് നമുക്ക് 1 ടേബിൾസ്പൂൺ വെളുത്തുള്ളി, ഇതിൽ നമ്മൾ ഇഞ്ചി ചേർക്കുന്നില്ല, വെളുത്തുള്ളി നന്നായിട്ട് ചതച്ചെടുത്തത്, 1.5 ടേബിൾസ്പൂണുള്ള ഉള്ളി നന്നായിട്ട് അരച്ചത്, 1 നാരങ്ങ കുരുവില്ലാതെ പിഴിഞ്ഞൊഴിക്കണേ. ഇതിലേക്ക് നമുക്കൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കൻ, വരഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് നമുക്ക് ചേർക്കണം. ഈ സമയത്ത് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക, ശകലം വെള്ളം, ഇല്ലെങ്കിൽ ഈ മാവെല്ലാം കൂടെ ഭയങ്കരമായിട്ട് ലൂസായിപ്പോയാൽ നമ്മുടെ ചിക്കനെ പിടിക്കാതെ വരും. അതിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് വേണം നമുക്കിത് എല്ലാം 1/2 മണിക്കൂർ നമുക്കിത് നന്നായിട്ട് കുഴച്ച് വെക്കണം. എന്നാൽ മാത്രമേ നമുക്കിതിലേക്ക് എല്ലാം പിടിക്കുകയുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഒറിഗാനോ, ഒറിഗാനോ കൂടി ഇട്ട് നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. നല്ല കുറുകിയ മിക്സ് ആയിരിക്കും നമുക്കിതിൽ കിട്ടാനായിട്ട്. ഇതുപോലെ ഇത്രയും കട്ടിക്കായിരിക്കണം നമ്മുടെ ഈ മാവിരിക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പുണ്ടോ നോക്കണം. ഉപ്പ് കുറവെന്ന് തോന്നിയാൽ ഈ സമയത്ത് ചേർക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് ചിക്കൻ പീസസ് ഇട്ട് നന്നായിട്ട് ഇളക്കി വെക്കാം. എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ നമുക്കിത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. കൈകൊണ്ട് കുഴയ്ക്കുവാണേ, എന്നാൽ മാത്രമേ നന്നായിട്ട് എല്ലാത്തിലും പിടിക്കുകയുള്ളൂ. നമ്മളിത് കുഴച്ച് വെച്ചൊരു 1/2 മണിക്കൂറായിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിനി ഇതിലേക്ക് ഓട്സ്, ഓട്സിനകത്ത് നമുക്ക് ഇതെല്ലാം ഒന്ന് മുക്കി എല്ലാ സൈഡിലും ആകാനായിട്ട് മുക്കിയിട്ട് ഓരോന്നോരോന്നായി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യാം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിം വെക്കണം, ഹൈ ഫ്ലെയിം വെക്കല്ല. മീഡിയം ഫ്ലെയിം വെച്ചാൽ മാത്രമേ ഇത് നന്നായിട്ട് ആകുമെല്ലാം വേകുള്ളൂ. അങ്ങനെ ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം.
ഒരു വശമായിട്ടുണ്ട്, നമുക്കിത് തിരിച്ചിടാതെ. അവിടെ ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമുക്കിത് പൊരിമാറ്റാം. രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്, നമുക്കിത് എടുക്കും പൊരിമാറ്റാം. ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ലാസ്റ്റത്തെ ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. കെ എഫ് സി സ്റ്റൈല് ചിക്കൻ ഫ്രൈ റെഡിയായി.